നമസ്കാരം. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലമാറ്റത്തിന്റെ കാര്യം സംസാരിക്കാൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് പോയ ഒരു കഥയാണ് ഞാൻ ഓർക്കുന്നത്. നവീൻ ബാബുവിന്റെ ഈ സ്ഥലമാറ്റവും ഇപ്പോൾ നടക്കുന്ന ചില വിവാദങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അന്ന് ഒരു ടീച്ചർ അവർക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് സ്ഥലം മാറ്റാനുള്ള അവരുടെ വീട്ടിന്റെ ഭാഗത്തേക്ക് സ്ഥലം മാറ്റാനുള്ള സമയമായി. പക്ഷേ സ്ഥലമാറ്റം കൊടുക്കുന്നില്ല. അതിന്റെ കാരണം യൂണിയനുകളുടെ കൈക്കൂലിയാണ്. ഇന്ന് നവീൻ ബാബു എന്ന ആ 7 മാസം കഴിയുമ്പോൾ റിട്ടയർഡായി പോകേണ്ട ആ മനുഷ്യന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന അതേ വിഷയം തന്നെയാണ് അന്ന് നടന്നിരുന്നത്. ഇപ്പോൾ അർഹമായ സ്ഥലമാറ്റം അത് കൊടുക്കാതെ വെച്ച് താമസിപ്പിക്കുകയാണ്. അതിനർത്ഥം പൈസ കൊടുക്കണം, സ്ഥലമാറ്റം വേണോ, പണം കൊടുക്കണം. ഇവരുടെ കയ്യിൽ പണം കൊടുക്കാനില്ല, പണം കൊടുക്കാനായിട്ട് ഉദ്ദേശവുമില്ല. അർഹതയുള്ളത് കിട്ടണം എന്നതാണ് നിലപാട്. പക്ഷെ വളരെ പെട്ടെന്ന് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സഹായം തേടാനും അങ്ങോട്ട് പോകാനും തീരുമാനിച്ചു. അതിന് കാരണം അന്ന് മുസ്ലിം ലീഗ് ET മുഹമ്മദ് ബഷീറാണ് അന്ന് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പാണക്കാട് പോകുന്നത്. ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങി തിരുവനന്തപുരത്ത് പോയി മന്ത്രിക്ക് കൊടുക്കണം എന്നതാണ് ഉദ്ദേശം. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ചെന്നു കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരെ വാഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നത് കണ്ടു, പോയതുപോലെ തിരിച്ചും പോകുന്നത് കണ്ടു. പിന്നെ ഊഴം വന്നപ്പോൾ വിളിച്ചു, അകത്തേക്ക് പോയി, കാര്യം ചോദിച്ചു, കാര്യം പറഞ്ഞു. അവിടെ നിന്ന് ഫോണെടുത്ത് കറക്കി ബഷീറിനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അതായത് മകൻ ബഷീർ അലി ശിഹാബ് തങ്ങളോട് ബഷീറിനെ, മന്ത്രി ബഷീറിനെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വിളിച്ചു, വിളിച്ച അദ്ദേഹത്തെ കിട്ടിയിട്ട് ആ ഫോണ് നേരെ ഈ ടീച്ചറെ കയ്യിൽ കൊടുത്തു. ജന സംസാരിച്ചാളാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറയുകയും ആ സ്ഥലമാറ്റം ശരിയാവുകയും ചെയ്തു. കാരണം സംസാരിക്കുന്നത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ നിന്നാണ്, അവരുടെ ലാൻഡ് ഫോണിൽ നിന്നാണ്. സ്വാഭാവികമായും അത് പരിഗണിക്കേണ്ടി വരും. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവർക്ക് അർഹമായ സ്ഥലമാറ്റം വന്നു, അവർ പോവുകയും ചെയ്തു. ഏതാണ്ട് ഇതേപോലൊരു സമാന സാഹചര്യമാണ് ഇവിടെ നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തുണ്ടായത്. അദ്ദേഹത്തിന് അർഹമായ ഒരു സ്ഥലമാറ്റം പത്തനംതിട്ടയിലേക്ക്. എന്നാൽ അതേസമയം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരാൾക്ക് മാറിപ്പോകേണ്ടതുണ്ട്. ആർ മാറിപ്പോകാതെ അവിടെ ഇരിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സർവത്ര കൈക്കൂലിയാണ്. അങ്ങനെയുള്ള കൈക്കൂലിയുടെ കാലത്താണ് കണ്ണൂരിൽ നിന്ന് ഒരു കാരണവശാലും നവീൻ ബാബുവിനെ പത്തനംതിട്ടയ്ക്ക് പറഞ്ഞു വിടില്ല എന്ന് CPM തീരുമാനമെടുക്കുന്നത്. CPMന്റെ സംഘടന അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴും അതേ സംഘടനയുടെ ഭാഗമാണ് നവീൻ ബാബു എന്നതുകൂടി ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും CPI അവിടെ ഇടപെടുന്നു. CPM ഒരു സംഘർഷത്തിലേക്ക് അത് പോകുന്നു. പിന്നീട് സ്ഥലമാറ്റം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവിടെ ചില സാമ്പത്തിക ഇടപാടുകൾക്ക് കളമൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്ന വിവരം. അതായത് നവീൻ ബാബു പണം കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഇതുവരെ അദ്ദേഹത്തിനെതിരെ പല അന്വേഷണങ്ങളും നടത്താൻ ഇതിനിടയിൽ നോക്കി. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് പല രീതിയിലും അന്വേഷണം നടന്നു. ഔദ്യോഗികമായി അത് പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അന്വേഷണങ്ങൾ നടന്നു. ഇദ്ദേഹത്തിന് അനധികൃതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യമുണ്ടോ, വരവിൽ കവിഞ്ഞ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഇദ്ദേഹത്തിന്റെ സ്വത്തുവകൾ എന്തൊക്കെയാണ്, ഇദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണ്, മൊത്തം കണക്ക് കൂട്ടിയിട്ട് എത്രയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു രൂപ പോലും അധികമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. മന്ത്രിതലം മുതൽ അദ്ദേഹത്തെ അറിയുന്ന സകല ഉദ്യോഗസ്ഥരും വരെ മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് CPM കുടുങ്ങിയത്. CPMനെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബു എന്ന് പറയുന്ന ഈ ഇദ്ദേഹം, ഈ കറകളഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് കൊല്ലുന്നതിന് സമമായിരിക്കും. കാരണം അത് CPMനെ തന്നെ ദോഷകരമായി ബാധിക്കും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ. അതുപോലെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് PP ദിവ്യ എന്ന തങ്ങളുടെ നേതാവിനെ, തങ്ങളുടെ പ്രവർത്തകയെ വിട്ടുകൊടുക്കാനും വയ്യ, തള്ളാനും വയ്യ. അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ CPMന്റെ സ്ഥിതി എന്ന് പറയുന്നത്. CPI ആകട്ടെ വകുപ്പിൽ കൈയുള്ളത് കൊണ്ട്, വകുപ്പ് അവരുടേതായതുകൊണ്ട് കൃത്യമായ നിലപാടെടുക്കാൻ തീരുമാനിക്കുകയും ഈ സാമ്പത്തിക ഇടപാട്, അതായത് 1 ലക്ഷം രൂപയോളം കൈക്കൂലി കൊടുത്ത എമൗണ്ട് അവിടെ നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടും കൈക്കൂലി കൊടുത്തിരുന്നു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിരുന്നു എന്ന വിധത്തിലുള്ള സൂചനകൾ ആണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിയാണെന്ന് ഉറപ്പൊന്നുമില്ല. അത്തരത്തിൽ യാതൊരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ 1 രൂപ പോലും കൈക്കൂലി ഇടപാട് ഇതുവരെ നടത്താതിരിക്കുന്ന ഒരു വ്യക്തിയെ കൈക്കൂലിക്കാരനാക്കി, നേരിട്ടല്ലെങ്കിൽ കൂടി കൈക്കൂലിക്കാരനാക്കി ഒരു അഴിമതി, ഒരു കൈക്കൂലി അവിടെ നടന്നതായി ചിത്രീകരിച്ചുകൊണ്ട് ഇതിന്റെ അവസാനം തടി കൂരാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ശ്രമം നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്.
അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നോക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്വത്തുവകകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏതൊക്കെ വിധത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും എവിടെയും എത്താൻ കഴിയുന്നില്ല, ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ ഇനി ഒരു അഴിമതി കൂടി മണ്ടയിൽ വെച്ചു കൊടുത്താൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിഷയമായിരിക്കും. അപ്പോൾ തെളിവ് സഹിതം കൊണ്ടുവരണം. പ്രത്യേകിച്ച് സി പി എമ്മിന്റെ മേൽ ഈ കേസിൽ സി പി ഐ പിടിമുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ സി പി എമ്മിനെ രക്ഷപ്പെടാൻ വഴികളില്ലാതിരിക്കുക, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഈ അവസ്ഥയിൽ പി പി ദേവിയെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള വ്യഗ്രതയിൽ ഒരു അഴിമതി കഥ നിർബന്ധമായിട്ടും വേണം. അവിടെയാണ് ഇത്തരത്തിലൊരു കഥ മെനയുന്നത്. അതായത് സ്ഥലമാറ്റത്തിന് വേണ്ടി, പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റാൻ വേണ്ടി, ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ട് മാറ്റാതിരുന്നുവെന്നും അവസാനം സംഘടനാ തലത്തിൽ സംഘടനാ നേതാക്കൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് അത് സംഘടിപ്പിച്ചു എന്നും വരുത്തി തീർക്കാൻ, അതിനുവേണ്ടി ഈ കോഴപ്പണം, പമ്പിന് അനുമതി കൊടുക്കാനുള്ള പണം, അത് നേരിട്ട് കൈപ്പറ്റാതെ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട്, നേതാവിന് കൊടുത്തുകൊണ്ട് അത് അങ്ങനെ സ്വാധീനിച്ചു എന്നും അങ്ങനെയാണ് ഈ സ്ഥലം മാറ്റം ഒപ്പിച്ചെടുത്തതെന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നീക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ഏത് വിധേനയും നവീൻ ബാബു എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥനെ, കറകളഞ്ഞ കറതീർന്ന ഇതുവരെ ഒരു രൂപയുടെ കൈക്കൂലി പോലും നടത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ, കാരണം അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2 ലക്ഷം രൂപ സാലറി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഏകദേശം 1.5 ലക്ഷം സാലറി ഉണ്ട്. പിന്നെ മറ്റ് അതല്ലാതുള്ള നിലവിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെ മറ്റു കാര്യങ്ങളും ആ വരുമാനങ്ങളും എല്ലാം കൂടി ആവുമ്പോൾ നല്ലൊരു സംഖ്യ ഉണ്ട്. പിന്നെ പിരിഞ്ഞു വരുമ്പോൾ ഭാര്യയുടെ പെൻഷനായാലും അതിന് ഗ്രാറ്റുവിറ്റി മറ്റു കാര്യങ്ങളായാലും അതൊരു സംഖ്യ ഉണ്ടാവും. ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ സംഖ്യ ഉണ്ടാവും. ഒരു 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഇതിനിടയിൽ വലിയൊരു സംഖ്യ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ വെറും 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കൈക്കൂലി വാങ്ങേണ്ട ഒരാവശ്യമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് അങ്ങനെ നേരിട്ട് കൈക്കൂലി വാങ്ങിയില്ലെങ്കിലും ഒരു കൈക്കൂലി ഇടപാട് അവിടെ നടന്നു എന്നും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട്, ഇദ്ദേഹത്തിനാണല്ലോ 1 ലക്ഷം രൂപ ചെറുത്, എന്നാൽ ഈ നേതാക്കന്മാർക്ക് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ വലിയൊരു തുക, ആ 1 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഒരു സമവായത്തിന് തയ്യാറായി അവിടെ കൈക്കൂലി പരസ്പരം കൊടുക്കുന്നതിന്, ഇദ്ദേഹത്തിന്റെ കൈ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിലും പരസ്പരം കൊടുത്തുകൊണ്ട് ആണ് ആ ഇടപാട് നടന്നത് എന്ന്. അതായത് സ്ഥലം മാറ്റത്തിന്റെ സ്ഥിരീകരണമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, കൈക്കൂലി കൊടുത്തു എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ സ്ഥാപിച്ചാൽ മാത്രമേ പി പി ദിവ്യ എന്ന അവരുടെ നേതാവ് അന്ന് എ ഡി എമ്മിനെ, നവീൻ ബാബുവിനെ അവഹേളിക്കാൻ വേണ്ടി വേദിയിൽ കയറിയത് ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പറ്റൂ. അങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നാടകം കളിക്കുന്നത്. ഏതായാലും നവീൻ ബാബു എന്ന ഈ കറകളഞ്ഞ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ വെറുതെ വിടില്ല, ഒരു അഴിമതിക്കാരനാക്കി, ഒരു കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ രംഗം അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും കുറ്റവാളികളെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.